ഹായ് ഫ്രണ്ട്സ്, ട്രാവൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ജിദ്ദയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു പരിപാടിയെക്കുറിച്ചാണ്. വളരെ വ്യത്യസ്തമായൊരു പരിപാടി, നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട്, ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്ന് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടിയിരുന്നൊരു സംഭവം. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ചരിത്രത്തിൻ്റെ തിരശ്ശീലക്ക് പിന്നിലേക്ക് മായ്ക്കപ്പെട്ടു പോയ, മറഞ്ഞുപോയ ആ സംഭവത്തെ ജിദ്ദയിൽ ഇവിടെ ഒരു സംഘം ആളുകൾ, ഫിറ്റ് എന്ന ഫോറം ഫോർ ഇന്നോവേറ്റീവ് തോട്ട്സ് എന്ന സംഘടന, പുനരാവിഷ്കരിക്കുകയുണ്ടായി. അതിൻ്റെ കാഴ്ചകളും കുറച്ച് കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ. ഇതുവരെ ട്രാവലിസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. നമുക്കറിയാം ഈ പൂക്കോട്ടൂർ യുദ്ധം, വാഗൻ ട്രാജഡി, ഖിലാഫത്ത് പ്രക്ഷോഭങ്ങൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ എന്താണെന്ന് വ്യക്തമായിട്ട് പലർക്കും അറിയില്ല എന്നുള്ളതാണ്. ഇതൊക്കെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളുടെ ഭാഗമായി ഇന്ത്യയിൽ നടന്ന, അല്ലെങ്കിൽ കേരളത്തിൽ നടന്ന, പ്രത്യേകിച്ച് മലബാറിൽ നടന്ന വലിയ സമരങ്ങളോ അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളോ ആണ്. പൂക്കോട്ടൂർ യുദ്ധം ഒരുപക്ഷേ ഇന്ത്യയിൽ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളുടെ ഭാഗമായി നടന്ന, അവർക്ക് നേരിടേണ്ടി വന്ന ഒരേയൊരു യുദ്ധമായിരുന്നു. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾ ഇന്ത്യയിൽ ഒരുപാട് പ്രദേശങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു പ്രദേശത്തിന് ബ്രിട്ടീഷുകാരിൽ നിന്ന് ആ പ്രദേശത്തെ സ്വയംഭരണാവകാശത്തിലേക്ക് മാറ്റുകയും സ്വയംഭരണം ഏറ്റെടുക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മലബാറിൽ നടത്തിയ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ട് മാത്രമാണ് നടന്നിട്ടുള്ളത്. ആറുമാസത്തോളം ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോഴും മലബാറിലെ ഏറനാടൻ വെള്ളുവാടൻ താലൂക്കുകളൊക്കെ പാതിൻകുന്നത്ത് കുഞ്ഞാമതാജിയെ പോലത്തെ ആളുകളുടെ കീഴിൽ ഭരിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം നടന്ന വലിയൊരു സംഭവമാണ് വാഗൻ ട്രാജഡി എന്നുള്ളത്. ഈ പ്രക്ഷോഭങ്ങളുടെയും സമരങ്ങളുടെയും ഭാഗമായ ആളുകളെ ഒരു ഗൂഡ്സ് ട്രെയിനിൽ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തമിഴ്നാട്ടിലെ മറ്റേതോ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി കുത്തി നിറച്ച് കൊണ്ടുപോവുകയും അതിൽ 64 ആളുകൾ മരണപ്പെടുകയും ചെയ്ത ഒരു സംഭവമാണ് വാഗൻ ട്രാജഡി. ചരിത്രത്തിൽ വളരെ വലിയ രീതിയിൽ ഒരു പക്ഷേ ജാലിയൻ വാലാബാഗ് സംഭവത്തോളം പ്രാധാന്യത്തോടെ രേഖപ്പെടുത്തേണ്ടിയിരുന്നൊരു സംഭവം. പല കാരണങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ പല കാരണങ്ങൾ കൊണ്ട് ചരിത്രത്തിൻ്റെ തിരശ്ശീലക്ക് പിന്നിലേക്ക് പോയി എന്നുള്ളതാണ്. അപ്പോൾ അത് ഇവിടെ പുനരാവിഷ്കരിക്കുകയുണ്ടായി ജിദ്ദയിൽ. അതിൻ്റെ അതുപോലെ തന്നെ അന്ന് അത് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ആളുകളുടെ ചിത്രങ്ങളും അതിൻ്റെ സംഭവ വികാസങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല അതിനുശേഷം അതിനിരയായി മാറിയ മാപ്പിള കലാപകാരികളുടെ, അവരുടെ തുടർന്നു വന്ന ഒരു തലമുറയുടെ വിദ്യാഭ്യാസ നവോത്ഥാനത്തിൻ്റെ വലിയ മുന്നേറ്റവും കൂടി ഈ പ്രദർശന നഗരിയിൽ ഒരുക്കിയിട്ടുണ്ട്.
ഒരുപക്ഷെ ജാലിയൻ വാലാബാഗിനോടോളം തുല്യമായിട്ടുള്ള ഒരു സംഗതിയാണ് വാഗൺ ട്രാജഡി എന്ന് പറയുന്നത്. പക്ഷേ ചരിത്രകാരന്മാർ അതിനെ വേണ്ട രീതിയിൽ ഉൾക്കൊണ്ടിട്ടില്ല. അല്ലെങ്കിൽ നമുക്കറിയാം ബ്രിട്ടീഷ് കാലത്തെ ചരിത്രകാരന്മാർ ഇത്തരം സംഭവങ്ങളെ അടിച്ചമർത്താനാണ് പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇന്ന് തന്നെ ചരിത്രം വിസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ ചരിത്രവും സ്വാതന്ത്ര്യത്തിൽ എത്രത്തോളം സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ഒരു ജനതയാണിതെന്ന് പൊതുജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തിനേറെ നമ്മൾ പറയുന്നു നമ്മുടെ ഭരണഘടന പോലും ഇന്ന് മാറ്റിയെഴുതുന്ന ഒരു രീതിയിലേക്ക് രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ സംഘപരിവാറിൻ്റെ ആളുകൾ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്കിത് ഓർമ്മിച്ചെടുത്തിട്ടെങ്കിലും ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കേണ്ടത് ഇന്നത്തെ തലമുറയുടെ ഒരു ബാധ്യതയാണ്. ആ തലമുറയാണ് ഫിറ്റ് ജിദ്ദ ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്ന ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് വസ്തുക്കൾ, ഒരുപാട് ഫോട്ടോകൾ, മറ്റു ഡീറ്റെയിൽസ് ഒക്കെ കണ്ടു. അതിനപ്പുറം ഇതൊരു ചരിത്രത്തെ ഓർമ്മിക്കുന്ന ഒരു പരിപാടിയാണ്. തീർച്ചയായും ഒരു ചരിത്ര സെമിനാറ്, അതോടൊപ്പമുള്ള പ്രസൻറ്റേഷനൊക്കെ അടങ്ങിയ ഒരു പരിപാടിയായിരുന്നു. ഇത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട്, ഇതിലെ ചരിത്ര സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രശസ്ത ചരിത്രകാരനും പണ്ഡിതനും പബ്ലിഷറൊക്കെ ആയ അഷ്റഫ് തങ്ങൾ ചെട്ടിപ്പടി നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ചരിത്രത്തെ വളരെ വ്യക്തമായി അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. അതൊന്ന് നമുക്ക് കേട്ടാലോ. 1921 ഖിലാഫം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി, അതല്ലെങ്കിൽ ഖിലാഫത്ത് സമരത്തിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു കലാപമാണ്. ഇതിനെ കലാപമെന്ന് വിളിക്കണോ, വിപ്ലവമെന്ന് വിളിക്കണോ, ലഹള എന്ന് വിളിക്കണോ, സമരമെന്ന് വിളിക്കണോ എന്നുള്ള കാര്യത്തിലാ പണ്ഡിതന്മാർക്ക് ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്ത് തന്നെ ആയാലും ആ കാലഘട്ടത്തിൽ അതിൽ പങ്കെടുത്ത മാപ്പിളമാർ ആ സംഭവത്തെ വിളിച്ചത് ലഹള എന്നാണ്. അതൊരു വിപ്ലവമല്ല, കാരണം വിജയിച്ച കലാപങ്ങൾക്ക് റെവല്യൂഷൻ എന്ന് പറയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനൊരു വിപ്ലവം എന്ന് പറയുന്നതിൽ സാങ്കേതികമായി തെറ്റാണ്. അപ്പോൾ കൂടുതൽ ഉചിതമായ വാക്ക് ലഹള എന്ന് തന്നെയാണ്. ഞാൻ ഈ കലാപത്തെ പറ്റി വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ല എന്ന് പറയാനുള്ള കാരണം, ഈ 1921 കലാപത്തിൽ 3 പ്രയേഴ്സായിട്ടുണ്ടായിട്ടുണ്ട്.
അതല്ലെങ്കിൽ ഈ കലാപത്തിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് മൂന്ന് കൂട്ടരാണ്. ഒന്ന് കൊളോണിയൽ ഭരണകൂടം, രണ്ട് മാപ്പിളമാർ, മൂന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1921 മലബാർ കലാപത്തെ പറ്റി രണ്ടോ മൂന്നോ കമ്മീഷനെ വെച്ചിട്ട് അന്വേഷിക്കാൻ ഏർപ്പാട് ചെയ്തിരുന്നു. അതിൽ ഒരു കമ്മീഷൻ ഡോക്ടർ സെയ്ദ് മുഹമ്മദിന്റെ അധ്യക്ഷതയിലുള്ള കമ്മീഷനായിരുന്നു. പിൽക്കാലത്ത് ബീഹാറിലെ മുഖ്യമന്ത്രി, ബീഹാറിലെ മന്ത്രിയും ക്യാബിനറ്റ് മന്ത്രിയുമൊക്കെയായിരുന്ന പ്രശസ്തമായ ഒരു നിയമമന്ത്രി ഉണ്ടായിരുന്നു ഡോക്ടർ സെയ്ദ് മുഹമ്മദ്. ഇന്നേ വരെ ആ സെയ്ദ് മുഹമ്മദിന്റെ റിപ്പോർട്ട് നമുക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കോൺഗ്രസിന്റെ ചരിത്രകാരന്മാരെല്ലാം അതിനുള്ള ചില അഫ്സ്റ്റാറ്റുകൾ നൽകി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ അന്ന് ഹിന്ദു മഹാസഭയുടെ നേതാവായിരുന്ന മൂഞ്ചി ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. അദ്ദേഹമാണ് ഈ കലാപത്തിൽ നിർബന്ധ മതപരിവർത്തനം ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് വലിയ ബഹളം ഉണ്ടാക്കിയത്. സത്യത്തിൽ ആ റിപ്പോർട്ടിന്റെ പരിപൂർണ കോപ്പി ഇതുവരെ ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ കാര്യമായ വീക്ഷണങ്ങൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ സ്റ്റേക്ക് ഹോൾഡർ മാപ്പിളമാരാണ്. 1921 സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 10-50 PhD പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 100+ പുസ്തകങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലുമായി രചിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ വസ്തുതയാണ്. പക്ഷേ ഈ എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളും നമ്മൾ എടുത്തു നോക്കിയാൽ ഈ കലാപത്തിൽ മാപ്പിളമാരുടെ വീക്ഷണം എന്തായിരുന്നു, എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് വളരെ സൂക്ഷ്മമായി നോക്കിയാൽ അത് ലഭ്യമല്ല എന്നുള്ളതാണ്. കാരണം അന്ന് കാലിക്കറ്റ് ആർക്കൈവ്സ് അതല്ലെങ്കിൽ എഗ്മോറിലെ മദ്രാസ് ആർക്കൈവ്സിലൊക്കെ ലഭ്യമാണ്. അതൊന്ന് പോയി പരിധി എന്താണ് ഈ സംഭവത്തിലുണ്ടായത് എന്നുള്ള സൂക്ഷ്മ പഠനം നടത്താൻ നാം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ തയ്യാറാകാത്ത നമ്മൾ മറവിയുടെ കലാപം എന്ന് പറഞ്ഞതിനർത്ഥം അതാ ഞാൻ ആദ്യമായി സൂചിപ്പിച്ചത്, ഇത് മറവിയുടെ വിഷയം ഇതിലില്ല. കാരണം അറിഞ്ഞാൽ മാത്രമേ മറക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഇത് ഒരു 100-100 അവസരത്തിലെങ്കിലും ഇതിന്റെ യഥാർത്ഥ സോഴ്സിൽ നിന്ന് ഈ മൂന്ന് സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഇതിൽ എന്താണ് പറയാനുള്ളത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നാം ഒരു വീണ്ടും ഈ പിന്നെ ഈ കലാപത്തെ വീണ്ടും നമ്മൾ ഒന്ന് പഠിക്കേണ്ടതുണ്ട്. ഇന്ന് നിങ്ങൾക്ക് എല്ലാവരും അറിയാം മലബാർ കലാപമെന്ന് ഇന്റർനെറ്റ് സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഏക പുസ്തകം സംഘപരിവാറുകൾ ഇറക്കിയ ഒരു സോവനിയർ മാത്രമാണ്. ഇത്രയെല്ലാം സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഇതിന് ഇത്രയ്ക്ക് ഇതിന് ആത്മാഭിമാനം ഉള്ളവരായി നമ്മൾ പറഞ്ഞെടുത്തിട്ടും ഒരു പുസ്തകം വരെ ഇന്റർനെറ്റിൽ ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാൻ ഇല്ല എന്നുള്ളതാണ്. പല കലാപത്തെ പറ്റി ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ പല പുസ്തകങ്ങളും ഇന്ന് ലഭ്യമല്ല എന്നുള്ളത് അത് വേറെ വസ്തുതയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പിന്നെ മുന്നിൽ നിൽക്കുന്ന ആളുകളോടും എന്റെ കൂടെ നിൽക്കുന്ന ആളുകളോടും പറയാനുള്ളത് വളരെ വ്യത്യസ്തമായ ഒരു സമയ ചരിത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. ബ്രിട്ടീഷ് 100-100 കൊല്ലം നീണ്ടുനിന്ന ബ്രിട്ടീഷ് ഭരണത്തിന് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഒരു തിരിച്ചടിയായിരുന്നു മലബാർ കലാപങ്ങൾ. കാരണം നമ്മൾ കലാപം എന്ന് പറഞ്ഞാലും ബ്രിട്ടീഷുകാർ ഇതിനെ വിളിച്ചിരുന്നത് വാർ എന്നാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ പൂക്കോട്ടൂർ വാർ എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായ സംഭവമാണ്. ഇന്ന് പൂക്കോട്ടൂർ പോയിട്ട് ആ വാർ നടന്ന പാഠം ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. അതൊരു സ്മാരകമായി മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ വീഴ്ച ആർക്കെന്ന് ചോദിച്ചാൽ ഇത് ഏറ്റവും വലിയ വീഴ്ച ഉള്ളത് ഇതിന്റെ അക്കാദമിക് മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കാണ്. ചരിത്രം എന്ന് പറഞ്ഞാൽ ചരിത്രം മനസ്സിലാക്കിയാൽ മാത്രമേ മുന്നോട്ട് ഗമിക്കാൻ കഴിയുള്ളൂ. ഇന്ന് നമ്മളെല്ലാം ബേജാറാകുന്നത് ഒരു സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ നാഷണാലിറ്റിക്ക് വേണ്ടിയുള്ള ഒരു ബില്ലിന്റെ പേരിലാണ്. അത് ഇന്ത്യൻ പൗരത്വം നമുക്ക് നഷ്ടപ്പെടുമോ എന്നാണ് നമ്മൾ ഭയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ആലോചിക്കേണ്ടത് ഈ പൗരത്വം നമുക്ക് എങ്ങനെ കിട്ടി എന്നുള്ളതാണ്. എങ്ങനെ കിട്ടി എന്നുള്ളത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അത് എങ്ങനെ സംരക്ഷിക്കണമെന്ന് മനസ്സിലാവുകയുള്ളൂ. മലപ്പുറം ജില്ലയിലുള്ള പല സ്മാരകങ്ങളും PSMO കോളേജാണ് ഞാൻ പഠിച്ചത്. ആ PSMO കോളേജിൽ നിന്ന് കക്കാട് ഇറങ്ങുന്ന അവിടെ തൂക്കുമരം ഉണ്ടായിരുന്നു പറയപ്പെടുന്നുണ്ട്. അത് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. കോട്ടക്കുന്നിൽ
വെടിവെച്ച് വന്ന സ്ഥലമുണ്ട് എന്ന് പറയുന്നു. അത് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ എന്താണ് സംരക്ഷിച്ചിട്ടുള്ളത്? ഒന്നും സംരക്ഷിച്ചില്ല എന്നുള്ളതാണ്. കാരണം പിന്നെ ഭൂതത്തെ പറ്റി അറിയാത്ത സമൂഹത്തിന് ഭാവിയിലേക്ക് കുതിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അതുകൊണ്ട് മറവിലൂടെ ഈ കലാപം മറവിൽ മറന്നുപോയി എന്ന് തെറ്റിദ്ധരിക്കാതെ ഈ കലാപത്തെ പറ്റി യഥാർത്ഥ രീതിയിൽ പഠിക്കാൻ നമ്മൾ ശ്രമിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. അതിവിദഗ്ധമായ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് മലബാർ കലാപം മുന്നോട്ട് പോയിട്ടുള്ളത്. ഇത് എങ്ങനെയാണ് മാപ്പിളമാർ, ഇത്രയും നിരാജരായ മാപ്പിളമാർ എങ്ങനെയാണ് ഈ ബ്രിട്ടീഷുകാരെ നേരിട്ട് എന്നുള്ളത് ബ്രിട്ടീഷുകാർക്ക് അന്നും ഇന്നും മനസ്സിലായിട്ടില്ല. കാരണം ഈ സംഭവത്തെ പറ്റിയുള്ള ഒരു യഥാർത്ഥ വിവരണങ്ങൾ ഞാൻ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. 1921 കലാപം നടക്കുന്ന കാലത്ത് ബ്രിട്ടീഷുകാർക്ക് അന്ന് അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടായിരുന്നു. ആ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഇവിടെ നിന്ന് പോയ മെമ്പർമാർ ഈ കലാപത്തെ പറ്റിയിട്ടും ഈ വാഗണ്ഡിനെ പറ്റിയുമെല്ലാം അവിടെ സുദീർഘ പ്രസംഗിച്ചതാണ്. അതുകൂടാതെ തോക്കൽ സാഹിബും കുപ്പി സാഹിബും കവളപ്പാറ നായരും എല്ലാം പ്രസംഗിച്ചിട്ടുണ്ട്. ഇന്നും ആ അവർ പ്രസംഗിച്ച ടെക്സ്റ്റുകൾ അസംബ്ലി പ്രൊസീഡിംഗ്സ് അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഈ കലാപത്തെ പറ്റി അന്ന് മലബാറിൽ നിന്ന് പോയ ഇവിടെ നിന്നുള്ള MPമാര് ഇവിടെ നിന്നുള്ള MLAമാര് എന്താണ് എന്ന് പ്രസംഗിച്ചത്, എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാതെ നമ്മൾ ഇങ്ങനെയാണ് ഈ കലാപത്തെ വിലയിരുത്തുന്നത്. പോക്കർ സാഹിബ് അദ്ദേഹത്തെ സുദീർഘമായ പ്രസംഗത്തിൽ ചോദിക്കുന്നുണ്ട് ബ്രിട്ടീഷുകാരോട്, നിങ്ങൾ കേസ് ചാർജ് ചെയ്യേണ്ടത് തിരുവനന്തപുരത്തുള്ള മാപ്പിളമാരുടെ പേരിലല്ല. കാരണം മാപ്പിളമാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ചെയ്ത് വെറും പിന്നെ തെങ്കിന്റെ മടലുമായിട്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിലുള്ള നിങ്ങളെ ഉദ്യോഗസ്ഥന്മാർക്ക് തൂക്കുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അവർ തൂക്കിട്ടിട്ട് പിന്തിരിഞ്ഞോടിയത്? അപ്പം പിന്തിരിഞ്ഞോടിയ ആ പോലീസുകാർക്ക് എതിരാണ് കേസെടുക്കേണ്ടതെന്ന് ഉപ്പി സാഹിബ് അല്ലെ പോക്കർ സാഹിബ് അസംബ്ലി പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഈ കലാപത്തെ പറ്റി കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന റെക്കോർഡ്സുകൾ എല്ലാം അതേപടി പിന്നെ പുനഃപ്രസിദ്ധീകരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം. അതിന് ചുറ്റുപോകത്തുള്ള സംഘടനകൾ താല്പര്യപ്പെടുക്കുന്നുവെന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടാതെ മാധ്യമരംഗത്ത് നിൽക്കുന്ന സുഹൃത്തുക്കൾ ഈ കലാപത്തിന്റെ ഈ വക കാര്യങ്ങളെപ്പറ്റിയും 100 വർഷമാകുമ്പോൾ അതിനെ ക്രിയാത്മകമായി നമ്മൾ വിലയിരുത്തണം. അത് നമ്മൾ ആവേശം കൊണ്ടിട്ടോ അതല്ലെങ്കിൽ തിരസ്കരിച്ചിട്ടോ അതല്ലെങ്കിൽ തള്ളിപ്പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിനെ പിന്നെ അവനെ ഓൺ ചെയ്തിട്ടോ യാതൊരു കാര്യമില്ല. കാരണം ഓരോ വിഷയങ്ങളും നടക്കുന്നത് ഒരു ഗിവൺ ടൈമിങ്ങിലാണ്. ആ ഗിവൺ ടൈമിങ്ങിൽ അവരെടുത്ത തീരുമാനം തെറ്റോ ശരിയോ എന്ന് നമ്മോട് ഇന്ന് വിലയിരുത്തിയിട്ട് കാര്യമില്ല. ആ തീരുമാനത്തിൽ തെറ്റോ ശരിയോ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് നാം ശ്രമിക്കേണ്ടത്. അപ്പൊ വൈകാരികമായി ഈ വിഷയങ്ങൾ പിന്നെ മനസ്സിലാക്കാതെ ബുദ്ധിപരമായി ഈ പ്രശ്നങ്ങളെ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട്. അപ്പൊ നമ്മൾ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാണ്. മറവിയുടെ മസ്തകങ്ങളിലേക്ക് ഓർമ്മകൾ കൊണ്ട് ഒരു കലാപം സൃഷ്ടിക്കുകയായിരുന്നു ഈ പരിപാടി കൊണ്ട് ഇതിന്റെ സംഘാടകർ ഉദ്ദേശിച്ചത്. അത് തന്നെയായിരുന്നു തീർച്ചയായും ഈ പരിപാടി എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ചരിത്രപരമായ വീഡിയോകൾ, യാത്രയുമായി ബന്ധപ്പെട്ട വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ വീഡിയോകൾ ഫോളോ ചെയ്യുക. താങ്ക് യു. നമുക്ക് മറ്റൊരു വിഷയവുമായി മറ്റൊരു ദിവസം കാണാം.